ഹായ്, ഞാൻ സുജാത വിനോദ് ശങ്കർ, ആർട്ടിസ്റ്റാണ്, മ്യൂറൽ ആർട്ടിസ്റ്റ്. എനിക്ക് ഇന്ന് നമ്മൾ എല്ലാവരും വരയ്ക്കുന്നതാണ് നമ്മുടെ ഗണപതിയെ. ഇപ്പോൾ ഗണപതി വരയ്ക്കുമ്പോഴെല്ലാം നമുക്ക് അങ്കുശം വരയ്ക്കും, പാശം വരയ്ക്കും, അതിന് അപ്പുറത്ത് അങ്കുശവും വരയ്ക്കും. എപ്പോഴും പറയാറുണ്ട് ഈ ആയുധങ്ങളെല്ലാം വലത് കയ്യിലാണ് പിടിക്കുക എന്ന്. വരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം, വലത് കയ്യിൽ ആയുധങ്ങൾ പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ വരയ്ക്കുമ്പോൾ അതും ശ്രദ്ധിക്കുക. എന്നാൽ ചില കൈകൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ വരയ്ക്കാൻ ചിലപ്പം പറ്റാതെയും വരും. എന്നാലും ആയുധങ്ങളെല്ലാം മിക്കതും അങ്ങനെ വരയ്ക്കണമെന്ന് പറയും. ഇത് അങ്കുശം വരയ്ക്കുന്നതെന്ന് കാണിക്കുകയാണ്. അങ്കുശത്തിൻ്റെ കുറച്ച് ഇമേജ് എല്ലാവർക്കും മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ഒരു തോട്ടിയാണ്, ആനയെ നമ്മളിങ്ങനെ മെരുക്കാൻ ഉപയോഗിക്കുന്ന തോട്ടി. അത് നമ്മൾ പല ശ്ലോകങ്ങളും ധ്യാന ശ്ലോകങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പാശ അങ്കുശം എന്താ ഗണപതിയുടെ കയ്യിലും, അല്ലെങ്കിൽ ഇനി വേറൊരു രസം പറഞ്ഞാൽ ഈ പാവങ്ങളായ എന്താ ദൈവങ്ങളുണ്ട് എന്ന്. പാവങ്ങളായ ദൈവങ്ങൾ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് വലിയ എന്താ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ദൈവങ്ങൾ. വലിയ ഇവൻ നമ്മുടെ ഭദ്രകാളി എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് അങ്കുശം കയ്യിൽ വെക്കാറില്ല. ധ്യാനശ്ലോകത്തിലൊക്കെ നോക്കിയാൽ ഏകദേശം ഇല്ല. എന്നാൽ ഇത്തിരി ത്രിപുരസുന്ദരി അങ്ങനെയുള്ള ദേവതകളുടെയൊക്കെ കയ്യിൽ, ഗായത്രി ദേവി ദേവിയുടെ കയ്യിലൊക്കെ ഈ തോട്ടി ഉണ്ടായിരിക്കും. ഗണപതിയുടെ കയ്യിൽ മാത്രമായിരിക്കത്തില്ല. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം, ആരുടെ കയ്യിലൊക്കെയാണ് തോട്ടി അവരുപയോഗിക്കുന്നതെന്ന്. ഒന്നും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെട്ട് ഒന്ന് തിരിഞ്ഞ് വേറെ എവിടെയെങ്കിലും ആവശ്യമില്ലാതെ പോകുമ്പം അവിടെ നമ്മുടെ ദൈവം നമ്മളെ വലിച്ച് നമ്മളുടെ അടുത്തേക്ക്, അവരുടെ അടുത്തേക്ക് ഇല്ല അങ്ങോട്ട് പോകണ്ട എന്നുള്ള മട്ടിൽ ഇങ്ങോട്ട് പിടിച്ച് വലിക്കാൻ ഒരു ഒരു സംഭവമാണ്, ഒരു ആയുധമാണ്, ഒരു വേപ്പൺ. അതാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഈ ആയുധം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നിങ്ങൾ വരയ്ക്കുമ്പം ശ്രദ്ധിക്കണം, ഈ ഇതിൻ്റെ ആ ഒരു തോട്ടി പോലിരിക്കുന്ന ഒരു എന്താ പറയുന്നത് കൊളുത്ത് പോലുള്ള സാധനം ഉണ്ടല്ലോ, കളർ ചെയ്യുമ്പം ആ കൊളുത്ത് പോലുള്ള സാധനത്തിൽ മാത്രം നിങ്ങളൊന്നും ചെയ്യേണ്ട, അത് വൈറ്റായിട്ട് തന്നെ വിട്ടോളൂ. കാരണം ബാക്കി എല്ലാവരും പെയിൻറ്റിങ്ങിൻ്റെ കളറായിരിക്കുമല്ലോ, റെഡ് കളറൊക്കെ ആയിരിക്കുമല്ലോ. ഇതിനകത്ത് ഇത് മാത്രം കളർ ചെയ്യാതെ ഇരുന്നോളൂ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ആയുധങ്ങൾ എപ്പോഴും ഭഗവാൻ്റെ മൂർത്തിയുടെ മുഖത്തേക്കല്ല ഇരിക്കേണ്ടത്, ആ ഭാഗത്തേക്ക് വേണ്ട, ആ ഭാഗത്തേക്കല്ല ഇരിക്കേണ്ടത്, ഇത് നമ്മളുടെ നേരെയായിരിക്കണം. അതെപ്പോഴും ഇനി പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണേ, ഭഗവാൻ്റെ മൂർത്തിയുടെ മുഖത്തിന് നേരെ ആയിരിക്കരുത് ഈ കൊളുത്തിരിക്കേണ്ടത്. ആ കൊളുത്തിൻ്റെ ഭാഗം തിരിഞ്ഞ് നമ്മൾ പുറത്തേക്കായിരിക്കണം ഇരിക്കേണ്ടത്, മുഖത്ത് ഭഗവാൻ്റെ മുഖത്തേക്ക് തിരിയരുത്. അത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് യുക്തിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. കാരണം നമ്മളൊരു ഇതിപ്പം നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതേപോലെ വരയ്ക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അതിന് മുന്നേ വരച്ചയാൾ തെറ്റിച്ചായിരിക്കും വരച്ചത്, പക്ഷേ നമ്മൾ അത് അതേപോലെ കോപ്പി ചെയ്യുമ്പോഴുള്ള പ്രശ്നം, അദ്ദേഹം ആ മുഖത്തിന് നേരെയായിരിക്കും, മൂർത്തിയുടെ മുഖത്തിന് നേരെയായിരിക്കും തിരിച്ചു വെച്ചത്, നമ്മളും അത് കണ്ട് അതേപോലെ വരയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിച്ച് വരയ്ക്കണമെന്ന് പറയണത്. ഇതൊക്കെ ശില്പങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസമൊക്കെ മനസ്സിലായി, നല്ല പഴയ ശില്പങ്ങളിലൊക്കെ അത് അങ്ങനെ ആയിരിക്കും. പിന്നെ ഈ പറയുന്ന പഴയ ആൾക്കാരിലും ഉണ്ട് തെറ്റ്, അറിഞ്ഞുകൂടാത്തവരും അറിയുന്നവരും, നന്നായി ആചാര്യൻ പറയുന്നത് അതേപോലെ അനുസരിക്കുന്നവരും ആചാര്യനെ അതേപോലെ അനുസരിക്കാത്തവരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്നെപ്പോലുള്ളവരൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഇമേജുകൾ നോക്കുമ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന ആയുധമായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം, എന്നാൽ അതിനെയൊക്കെ ഒരുപാട് ഡിസൈൻ ഇട്ട് ഒരുപാട് ഭംഗിയായിട്ട് വരച്ച ഒരുപാട് ഇമേജുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഡ്രോയിങ് ചെയ്ത് അതും വരയ്ക്കാൻ ശ്രമിക്കണം. കാരണം അതിനകത്ത് നമ്മുടെ ഈ മകരമത്സ്യമൊക്കെ ചെന്ന് വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, എല്ലാവരും വരയ്ക്കുക, പഠിക്കുക. ഈ വീഡിയോയിലെല്ലാം ഇത്തരം കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരിക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.